നമസ്കാരം കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ സൈബർ ക്യാപ്സൂൾ വിതരണം അതിർവിടുമ്പോൾ ഡ്രഗ് കൺട്രോൾ നിയമം സമൂഹ മാധ്യമങ്ങളിൽ നിർമ്മിക്കേണ്ടി വരുമെന്ന അവസ്ഥയാണ് അത്രക്കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് വാരി വിതർന്ന ക്യാപ്സൂളുകളുടെ എണ്ണം അവയിൽ ചിലത് വളരെ രസകരമാണ് ഒന്നാമത്തെ ക്യാപ്സൂൾ വ്യക്തിയല്ല പാർട്ടിയാണ് വലുത് എന്നാണ് കൊള നല്ല ക്യാപ്സൂൾ ഇതെന്താ മുഖ്യമന്ത്രിക്ക് ബാധകമല്ലേ എന്ന് അങ്ങോട്ട് ചോദിച്ചാലോ അതോ സി എം ആകാൻ പാർട്ടിയിൽ കഴിവുള്ള ഒരാളും ഇല്ലേ എന്ന് ചോദിച്ചാലോ അതോ മറ്റുള്ള വ്യക്തികൾക്ക് മാത്രം ബാധകമായ നിയമമാണോ ഇത് എന്ന് ചോദിച്ചാലോ ഉത്തരമില്ല മറ്റൊരു ക്യാപ്സൂൾ ടീച്ചറെ മന്ത്രിയാക്കിയതും പാർട്ടിയാണ് ഇപ്പം മന്ത്രി അല്ലാതാക്കുന്നതും പാർട്ടിയാണ് എന്റെ പൊന്നു സഖാക്കളെ അതൊക്കെ പാർട്ടിയുടെ കാര്യം പക്ഷേ ടീച്ചറെ എം എൽ എ ആക്കി ജയിപ്പിച്ചു വിടുന്നത് പാർട്ടിയല്ല ജനങ്ങളാണ് അതും ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ ആ ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റില്ലേ അടുത്ത ഗ്യപ്സുൾ നോക്കാം ഭൂരിപക്ഷമല്ല മന്ത്രിയാകാനുള്ള മാനദണ്ഡം എന്നാണ് പിന്നെ എന്താണ് മാനദണ്ഡം എല്ലാവരും പുതുമുഖമാകുമ്പോൾ പഴയ മുഖ്യമന്ത്രിയുടെ മുഖം തന്നെ ഇടുന്നത് എന്ത് മാനദണ്ഡമാണ് അപ്പോൾ അത് സഖാക്കൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും അത് വേറൊന്നുമല്ല കാര്യം ആറാം തമ്പുരൻ എന്ന സിനിമയിൽ കൊളപ്പുള്ളിയപ്പം പറയുന്ന ഒരു ഡയലോഗില്ലേ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനല്ല ഒരു ട്രസ്റ്റ് ആണ് ആ ട്രസ്റ്റിലെ അംഗങ്ങൾ ഞാനും ഏട്ടനും എൻ്റെ പെങ്ങൾ സുഭദ്രയും മാത്രം എന്നിട്ട് സുഭദ്ര വായ തുറക്കുമ്പോൾ കൊളപ്പുള്ളിയിലെ ആണുങ്ങൾ തീപ്പെട്ടിട്ടില്ല എന്ന തിട്ടൂരവും ഇത്തരം കൊളപ്പുള്ളിയപ്പന്മാരുള്ള കാലത്തോളം വനിതാ മുഖ്യമന്ത്രി എന്ന സ്വപ്നം മലയാളിക്ക് സ്വപ്നം കാണാൻ പോലും അവകാശമില്ല അടുത്ത ഗ്യാപ്സുൾ മൂന്ന് പേരാണ് സ്ത്രീകൾ ഉള്ളത് അത് പോരേ എന്നതാണ് ഇരുപത്തിയൊന്ന് മന്ത്രിമാർ ഒരു സ്പീക്കർ അതിൽ മൂന്ന് പേരാണ് സ്ത്രീകൾ അത് ഇത്ര വലിയ ഔദാര്യമായി എടുത്തു പറയാൻ നാണമുണ്ടോ കേരളത്തിലെ ഒടുവിൽ നടന്ന സെൻസസ് പ്രകാരം ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തി നാലാണ് സ്ത്രീ പുരുഷ അനുപാതം അതിൽ സീറ്റ് നൽകുന്നത് മുതൽ അവഗണന നേരിടുന്ന സ്ത്രീകൾക്ക് അപൂർവമായാണ് വലിയൊരു പ്രതിഷ്ഠായ കിട്ടുന്നത് അങ്ങനെ കിട്ടുന്നവരെ അടിയോടെ വെട്ടിമാറ്റിയാൽ പിന്നെ പേടിക്കാനില്ലല്ലോ അല്ലേ വേറെ ക്യാപ്സൂൾ എന്നത് മുന്നണിയുടെ കൂട്ടായ ഭരണമാണ് കഴിഞ്ഞ സർക്കാരിൽ കണ്ടത് അല്ലാതെ ടീച്ചർ ഒറ്റക്കല്ല ആരോഗ്യ വകുപ്പ് ഭരിച്ചത് എന്നതൊക്കെയാണ് ആഹാ കൊള്ളാം അപ്പൊ പിന്നെ മുഖ്യമന്ത്രിക്കും വലിയ പ്രാധാന്യമുണ്ടോ എല്ലാവരും കൂടിയല്ലേ ഭരിച്ചത് ഇനി ടീച്ചറുടെ പ്രതിച്ഛായയും മുഖ്യമന്ത്രിയുടെ പ്രതിഛായയും ഒക്കെ മാധ്യമങ്ങളിലെ പി ആർ വർക്കും സൈബർ ക്യാപ്സൂളുകളും കൊണ്ട് വ്യാജമായി നിർമ്മിച്ചെടുത്തത് ആണെങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ പോലും ഒരു സ്ത്രീയുടെ പേരിലുള്ള നേട്ടങ്ങൾ എന്തുകൊണ്ടും കേരളത്തിന് അഭിമാനം തന്നെയല്ലേ അത് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല ശരിയാണ് പുരുഷ മേധാവിത്വ ചിന്ത ഉള്ളിൽ പേറുന്നവർക്ക് മൂന്ന് പെണ്ണുങ്ങൾ മന്ത്രിയാകുന്നതൊക്കെ വളരെ വലിയ ഔദാര്യമായിരിക്കും നിങ്ങൾക്ക് പാർട്ടിയെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയില്ല എന്നതാണ് മറ്റൊരു ക്യാപ്സൂൾ വാർത്തകൾ ശരിയാണെങ്കിൽ സീതാറാം യെച്ചൂരിയും കാരട്ടും ശൈലജ ടീച്ചറെ മാറ്റി നിർത്തിയതിലുള്ള അതൃപ്തി അറിയിച്ചിട്ടുണ്ട് അവർക്ക് പോലും അറിയാത്ത പാർട്ടിയെ നമ്മൾ അറിഞ്ഞു വരുന്നത് ഇങ്ങനെ ഓരോ അവസരങ്ങളിൽ കൂടിയാണല്ലോ അറിഞ്ഞു ഇനി നമ്മൾ കൂടുതൽ അറിഞ്ഞോളാം പാർട്ടി എന്നാൽ കണ്ണൂർ ലോബിയല്ല കേരളഘടവും കൂടിയാണല്ലോ സാറേ കോൺഗ്രസ് ഒക്കെ പെണ്ണുങ്ങൾക്ക് ഒട്ടും പ്രാധാന്യം കൊടുക്കുന്നില്ലല്ലോ എന്നതാണ് വേറൊരു ക്യാപ്സൂൾ കൊള്ളാം കോൺഗ്രസിനെ നോക്കിയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് അത് ഞങ്ങൾ അറിഞ്ഞില്ല സ്വന്തമായി കോടതിയും നിയമവും പോലീസ് സ്റ്റേഷനും വരെയുള്ള പാർട്ടിക്ക് സ്ത്രീകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വലതുപക്ഷ പാർട്ടിയായ കോൺഗ്രസിനെ നോക്കി വേണമെന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു ന്യായീകരണ തൊഴിലാളികളുടെ നിലവാരമെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ചിലപ്പോൾ കുറ്റബോധം തോന്നിയാൽ പിന്നെ പറയുന്നതൊക്കെ യാന്ത്രികമായിരിക്കും എന്നാണല്ലോ മറ്റൊരു കിടിലൻ ക്യാപ്സൂൾ എന്നത് ശൈലജട്ടിച്ചീച്ചറെ ഓരോന്നും വിളിച്ച് കളിയാക്കിയിരുന്നവരാണ് ഇപ്പോൾ സഹതാപവുമായി വരുന്നത് എന്നാണ് മന്ത്രിസഭ രൂപീകരണം മുതൽ പ്രതിഷേധം അറിയിക്കുന്ന ഇക്കണ്ട ആളുകൾ മുഴുവൻ ശൈലജട്ടിച്ചീച്ചറെ കളിയാക്കിയവരാണോ പത്തൊമ്പതാമത്തെ ന്യായീകരണ അടവാണിത് രാഷ്ട്രീയം ഒന്നും നോക്കാതെ ശൈലജട്ടിച്ചറെ വീണ്ടും മന്ത്രിയായി കാണാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി കാണാൻ പോലും ആഗ്രഹിച്ച ജനങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ് അത് വേറൊന്നും കൊണ്ടല്ല പുരുഷ മേധാവിത്വ രാഷ്ട്രീയക്കാർക്കിടയിൽ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ് പ്രതിച്ഛായ ഒരു സ്ത്രീയുടെ പേര് കടന്നു വരുന്നത് എന്നതുകൊണ്ട് തന്നെ ശൈലജ ടീച്ചറുടെ ആ പ്രതിച്ഛായ വെറും പി ആർ വർക്കാണെന്ന് നിങ്ങൾ തന്നെ അങ്ങ് സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെയാണ് അത് മതി എന്നെങ്കിലും കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നൊക്കെ കരുതിയിരിക്കുന്ന വിഡ്ഢികൾ ഓർക്കേണ്ടതാണ് പാർട്ടിയാർക്ക് കൊടികുത്തി വാഴുന്ന ഇടമാണ് ഈ കേരളം സ്ത്രീകൾക്ക് നേരെ ഇത്രമേൽ വിവേചനമുള്ള നാട്ടിൽ ഈ പ്രതിച്ഛായ നേടിയെടുക്കുന്ന വനിതകൾക്ക് എത്രത്തോളം വിവേചനം ഉണ്ടാകുമെന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചുകൊള്ളുക വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്